സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കെ എസ് മെയിൻസിന് വേണ്ടി പഠിക്കുകയായിരിക്കും. സോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പേപ്പർ ഒന്ന് വായിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു പുഷിന് വേണ്ടിയിട്ട്, ഒരു പഠിക്കാൻ വേണ്ടി ഒരു പുഷിന് വേണ്ടിയിട്ടാണ്. സോ എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒക്ടോബർ വരെയുള്ള ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. ഓക്കെ, സോ രാജ്നാഥ് സിംഗ് മീറ്റ്സ് ചൈനീസ് കൗണ്ടർ പാർട്ട് വേ ഇൻ മോസ്കോ. സോ ചൈന ഹാഡ് സോട്ട് മീറ്റിംഗ് ഓൺ സൈഡ് ലൈൻസ് എഫ് സി ഒ ഡിഫെൻസ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ്. സോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഏതൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഇന്ത്യ മെമ്പറാണോ എന്ന് അറിഞ്ഞിരിക്കണം. ഒഫ്കോഴ്സ് ഇന്ത്യ മെമ്പറാണ് അല്ലേ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മീറ്റിങ്ങിൽ പോയത്. സോ ഡിഫെൻസ് മീറ്റിങ്ങിൻ്റെ ഡിഫെൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു മോസ്കോയിൽ. സോ അങ്ങനെ എല്ലാവരും പോയി മീറ്റ് ചെയ്തു. അവർ പറഞ്ഞത് അവർ ചൈനീസ് സൈഡിൻ്റെ കാര്യങ്ങളൊക്കെ രണ്ടുപേരും മീറ്റ് ചെയ്തു. അതായത് ഈ ഒരു നമ്മുടെ ചൈനയുടെ ഇഷ്യൂവിന് ശേഷം നമ്മുടെ ലഡാക്കിലുണ്ടായ ആ ഒരു പോങ്കോങ് സോയുടെ ആ ലേക്കിൻ്റെ തീരത്തുണ്ടായ ഫിംഗർ ഫൈവ് ഫിംഗർ ഫോർ ആ ഏരിയസിലുണ്ടായ ഇഷ്യൂസിന് ശേഷം ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ രണ്ടുപേരും കൂടെ തമ്മിൽ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഈ ഒരു മീറ്റിംഗിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം ഇവർ രണ്ടുപേരും 9:30 എത്തി. ഇന്ത്യൻ ടൈം 9:30 PM കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ടൈം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ 3 ദിവസത്തെ വിസിറ്റാണ്, റഷ്യയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. സോ 3 ദിവസത്തെ ഒരു വിസിറ്റാണ് റഷ്യയിലാണ്. ഫോർ ദി കമ്പൈൻഡ് മീറ്റിംഗ് ഓഫ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് എസ് സി ഒ കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷൻ ആൻഡ് കോമൺ വെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്സ്. സോ ഇതിൽ നിങ്ങൾ എസ് സി ഒയും അറിയായിരിക്കും, കോമൺ വെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്സും അറിയായിരിക്കും. അതിൽ നിങ്ങൾ അറിയിരിക്കേണ്ട ഒരു എക്സ്ട്രാ സാധനം വരുന്നത് കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷനാണ്, CSTO. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ 75th anniversary വിക്ടറിക്ക് വേണ്ടിയൊക്കെയാണ് ആക്ച്വലി ഇവർ 3 അതും കൂടെ ഒരുമിച്ച് കൂടിയത്. ഓക്കെ, സോ അതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ എന്താണ്, അപ്പോൾ മിസ്റ്റർ സിംഗ്, മിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഹാസ് സെഡ് ദാറ്റ് പീസ്ഫുൾ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ റീജിയൻ ഓഫ് എസ് ഇ ഒ മെമ്പർ സ്റ്റേറ്റ്സ് ഹോപ്പ് ടു ഓവർ 40% ഓഫ് ഗ്ലോബൽ പോപ്പുലേഷൻ ഡിമാൻഡ്സ് എ ക്ലൈമറ്റ് ഓഫ് ട്രസ്റ്റ് കോപ്പറേഷൻ നോൺ അഗ്രഷൻ റെസ്പെക്ട് ഫോർ ഇൻ്റർനാഷണൽ റൂൾസ് സെൻസിറ്റിവിറ്റി ടു ഈച്ച് അതർ ആൻഡ് പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ഡിഫറൻസ്. സോ അത് വേണം എന്ന് അദ്ദേഹം നമ്മുടെ ചൈനീസ് ഡിഫൻസ് മിനിസ്റ്റർ ആയ ചൈനീസ് കൗണ്ടർ പാർട്ട് ഓഫ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആയ വി ഫെങ്ങിയോടാണ് അദ്ദേഹം ഉദ്ദേശിച്ച് പറഞ്ഞത്. ഓക്കെ, അതായത് 40% മെമ്പർഷിപ്പ് ഗ്ലോബൽ പോപ്പുലേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് എസ് സി ഒ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ട്രസ്റ്റും കോപ്പറേഷനും എന്നൊക്കെയാണെന്നും പറഞ്ഞു അല്ലേ. സോ ഇനി അടുത്ത് നോക്കാം, സിറ്റുവേഷൻ ടെൻസ് ഓൺ LAC ആർമി ചീഫ്. സോ വളരെ പ്രശ്നമായിട്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഇന്ത്യ ഇസ് ഫേംലി കമ്മിറ്റിംഗ് ടു റിസോൾവ് ദി കറണ്ട് സിറ്റുവേഷൻ ത്രൂ LAC ത്രൂ എൻഗേജ്മെൻറ്റ്. വി വിൽ കണ്ടിന്യൂ ടു യൂട്ടിലൈസ് ആൾ എക്സിസ്റ്റിംഗ് മെക്കാനിസം ടു റെഡ്യൂസ് ടെൻഷൻ ആൻഡ് ടു എൻഷുർ ദാറ്റ് സ്റ്റാറ്റസ് ക്വോ ഇസ് നോട്ട് അൺലിറ്ററലി ചേഞ്ച്ഡ്. ഓക്കെ, അടുത്ത നോക്കാം. എസ് സി റിജക്ട്സ് അപ്പീൽ ബൈ 6 state ministers അഗെയിൻസ്റ്റ് JEE ആൻഡ് NEET. അപ്പം എസ് സി റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുന്നേയും ഇതേപോലൊരു കോർട്ടിൽ വന്നപ്പോൾ കോർട്ട് പറഞ്ഞത് കൊറോണ വരും പോവും, പക്ഷേ കുട്ടികളുടെ ഭാവി നമുക്ക് അങ്ങനെ 1 വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സോ ഈ ഒരു കേസിൽ, ഈ ഒരു കേസിൻ്റെ ആ ഒരു ഓർഡറിലും നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണുന്നില്ല അല്ലേ. ജസ്റ്റിസ് അശോക് ഭൂഷൺ തന്നെയാണ് ഈ ഒരു കേസും എടുത്തത്. ഓക്കെ, അങ്ങനെ ഡിസ്മിസ് ചെയ്തു കേട്ടോ. ഇതൊന്നും വേണ്ട കേട്ടോ, ഈ സംഭവങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഞാൻ വേണമെന്നുള്ളതാണ്, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഞാൻ പറഞ്ഞ് പറഞ്ഞ് പോയതാണ് ഇമ്പോർട്ടൻ്റ്. ഇന്ത്യാസ് COVID-19 കേസസ് ക്രോസ് 4 million. ഇപ്പോൾ 4 million ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് 4 million ക്രോസ് ചെയ്തു എന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. പരീക്ഷയുടെ 1 ആഴ്ച മുന്നേ ഉള്ള ഡാറ്റ മാത്രം കളക്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അടുത്തത് ആഫ്റ്റർ ഓണം ലൽ സ്ട്രേറ്റ് റിപ്പോർട്ട്സ് 2479 ന്യൂ കേസസ്. അല്ല, പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല അല്ലേ, കൂടിക്കൊണ്ടിരിക്കുകയാണ്, കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ മാത്രം ഒരു കുറവില്ല. പക്ഷേ ഇപ്പോഴും മരണനിരക്ക് വളരെ കുറവാണ് ഇന്ത്യയിൽ, ഐ മീൻ കേരളത്തിൽ. ഓക്കെ, സോ അതാണ് എൻ്റെ ഒരു, വേറൊന്നും നിങ്ങൾ നോക്കണ്ട, വേറെ സ്റ്റാറ്റസ് ഒന്നും നോക്കണ്ട. ഓക്കെ, ദ ലാല ഇടയാറന്മുള പള്ളിയോടം സ്നേക് ബോട്ട് വാസ് ദ ലോൺ പാർട്ടിസിപ്പൻ്റ് ഓഫ് ഇട്ടത്രാടി ബോട്ട് റേസ് അറ്റ് ആറന്മുള. അറിയാലോ, ആറന്മുള വള്ളൽക്കളിയും ആറന്മുള സദ്യയുമാണ് പ്രസിദ്ധം അല്ലേ. സോ അതിൻ്റെ ഒരൊറ്റ സ്നേക് ബോട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അത് പറഞ്ഞത്. അടുത്തെന്താണ്, ഇതൊന്നും വേണ്ട, തിരുവനന്തപുരം എഡിഷനാണ് കേട്ടോ. സോ അതിൻ്റെ ഒരു വ്യത്യാസം കാണും. ഡ്രാഫ്റ്റ് മാസ്റ്റർ ഫോർ കോർപ്പറേഷൻ റെഡി, ഗെറ്റിംഗ് റെഡി. സോ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈക് ടു സബ്മിറ്റ് റിപ്പോർട്ട് ദിസ് മന്ത്. സോ അത് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വായിച്ചാൽ മതി. 11 persons അറസ്റ്റഡ്, അത് വേണ്ട, അതൊന്നും വേണ്ട. ബൈ ഇലക്ഷൻ ലൈക്ലി ടു ബിഫോർ 9 November 29.
സോ ജസ്റ്റ് ബൈ ഇലക്ഷൻ എവിടെയാണ് നടന്നത് വെച്ചാൽ അവരാ കുട്ടനാട്, അത്രയും മതി, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ കൊറോണയുടെ സമയമാണെന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, ഡ്രഗ്സ് ലിങ്ക് ടു ഗേൾസ് സ്മഗ്ലിംഗ് കേസ്, ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, ഇതൊക്കെ അവർ തീരുമാനിക്കും, നമ്മൾ തീരുമാനിക്കേണ്ട. സ്റ്റേറ്റ് വിൽ സ്റ്റിക് ടു 14-day ക്വാറന്റൈൻ, സ്റ്റേസ് ശൈലജ. ഓക്കെ, സോ പബ്ലിക് ടോൾഡ് ടു എൻഷുവർ ദാറ്റ് ദോസ് വിത്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ സ്റ്റേ ഇൻ ഹോം ഐസൊലേഷൻ. സോ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്, 14-day ക്വാറന്റൈനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ, അത് വേണ്ട. KSPT, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഫേസ് 2 അച്ചീവ്സ് 89.9% ടാർജറ്റ് ഇൻ റോഡ് അപ്ഗ്രേഡ്. സോ റോഡ് അപ്ഗ്രേഡിൽ 89.9% ടാർജറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. സോ അത് April 2021 വൗണ്ടപ്പ് ആവും. മാത്രമല്ല ഒരു ഫിസിക്കൽ പ്രോഗ്രസ് ഓഫ് 89% അത് വന്നിരിക്കുകയാണ്. വേൾഡ് ബാങ്ക് ആണ് ഇതിന് എയ്ഡ് ചെയ്യുന്നത് കേട്ടോ, KSTP. ഇനി അടുത്ത വർഷം ഒരു KS ഉണ്ടെങ്കിൽ ചോദിക്കാം, ഓക്കെ ഉണ്ടെങ്കിൽ. സോ അത് അത് കഴിഞ്ഞു. സോ എന്താണ് ഇവരുടെ മെയിൻ ആയിട്ട്, എന്താണ് ഈ KSTP എന്ന് അറിഞ്ഞിരിക്കുക. എന്ത് മുന്നേ ഒരു KSTP വന്നിട്ടുണ്ടോ നോക്കുക, കാരണം KSTP 2 ആണ് തന്നിരിക്കുന്നത്. സോ കേരള സ്റ്റേറ്റ് പ്രൊജക്റ്റ് ആണ്, ഫേസ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് 1 പറ്റി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ സ്ട്രെങ്തനിങ് ഓഫ് ദ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി, അതാണ് ശരിക്കും ആദ്യം ചെയ്യുന്നത്. ഇത് നമുക്കറിയാം ഒരുപാട് റോഡ് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. സോ റോഡ് സേഫ്റ്റി ഉള്ള അതോറിറ്റി, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ആ ഒരു പ്രൊജക്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രൊജക്റ്റ് ആയിരുന്നു. തൈക്കോട് നിയർ കഴക്കൂട്ടം ടു അടൂർ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് KSTP ഫേസ് 2 പ്രകാരം. ഓക്കെ, സോ എന്താണ് ഈ സംഭവം എന്ന് ജസ്റ്റ് നോക്കിയത് കേട്ടോ. അപ്പോൾ KS മെയിൻസിനുള്ളവർ മാത്രം, UPSC ഉള്ളവർ ഇതൊന്നും മൈൻഡ് ആക്കണ്ട. ഓക്കെ, സോ ദ പ്രൊജക്ട് എൻവിസിജിസ് അപ്ഗ്രഡേഷൻ ഓഫ് 363 kilometers സ്റ്റേറ്റ് ഹൈവേസ് SH ആൻഡ് മെയിൻ ഡിസ്ട്രിക്ട് റോഡ്സ്. സോ അതിൻ്റെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ആവശ്യം ഇത് KS ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് KSTP, എന്താണ് അതിനുകൊണ്ട് ഉപയോഗം, എന്തുകൊണ്ട് വേൾഡ് ബാങ്ക് ലോൺ കൊടുത്തു, അങ്ങനെ സ്റ്റേറ്റിന് വേൾഡ് ബാങ്ക് ലോൺ കൊടുക്കാൻ സാധിക്കുമോ, ഒരു സ്കീമിന് അങ്ങനെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ, ഇനി കേന്ദ്രത്തിൽ വേറെ ഏതെങ്കിലും സ്കീമുണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങളെ KS മെയിൻസ് പഠിക്കുന്നവരുടെ കാര്യമാണ്. 2 new species ഓഫ് കോക്ക്രോച്ച് വാസ് ഫൗണ്ട്, ഇമ്പോർട്ടൻറ്റ്. കൂനൂർ, തമിഴ്നാട്ടിലെ കൂനൂർ അറിയാമല്ലോ. സോ തമിഴ്നാട്ടിലെ കൂനൂരിൽ നിന്നും കേരളത്തിലെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നും കണ്ടെത്തി 2 species ഓഫ് കോക്ക്രോച്ച് വാസ്പ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോഴിക്കോടുള്ള കുറച്ച് റിസർച്ചേഴ്സ് ആണ് കണ്ടെത്തിയത്. ഓക്കെ, ദ സ്പീഷീസ് വർ ഡിസ്കവേർഡ് ഫ്രം കൂനൂർ ഇൻ തമിഴ്നാട് ആൻഡ് പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. ദേ ബിലോങ് ടു ഫാമിലി നോൺസ് അംപൂലിസിഡേ ആൻഡ് 100 കോക്ക്രോച്ചസ്. കോക്ക്രോച്ചസിനെ ഹണ്ട് ചെയ്ത് അവരെ ലാർവയ്ക്ക് ഫീഡ് ചെയ്ത് കൊടുക്കും. അറിയാമല്ലോ, പാറ്റയെ കൊന്നിട്ട് ഒരു ലാർവയെ കൊണ്ട് ഫീഡ് ചെയ്യും. ചെയ്ത് കുറച്ച് നമ്മളെ വീട്ടിലും വേണം അല്ലേ, നിറച്ച് പാറ്റയാണ് എവിടെ നോക്കിയാലും. സോ ന്യൂ ഫൈൻസ് ഹാവ് ബീൻ നെയിംഡ് എസ് ഡോളിക്കുറിസ് സഹ്യാൻഡ്രിസിസ്. അപ്പോൾ സഹ്യാൻഡ്രിസിസ് എന്ന് പറയുമ്പോഴേ അറിയാം എന്തായാലും, വെസ്റ്റേൺ ഗട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ആൻഡ് ആഫ്റ്റർ സഹ്യാദ്രി ഒരു വെസ്റ്റേൺ ഗട്ട് മോഡലിന് ഡോളിക്കുറിസ് ചെറേഷി ആഫ്റ്റർ സി ചെറേഷ് ലബോറട്ടറി അസിസ്റ്റന്റ് അറ്റാച്ച് ടു ഇസ്രസായ്. ഓക്കെ, സോ സി ചെറേഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരിലും പിന്നെ സഹ്യാദ്രിയുടെ പേരിലുമാണ് ഇതൊക്കെ ഈ രണ്ടിനെയും പേരിട്ടേക്കുന്നത്. സോ ഡോളിക്കുറിസ് ചെലേഷി എന്ന് പറയുന്നത് ആരവല്ലി മൗണ്ടൻസ്, രാജസ്ഥാനിലുള്ള ആരവല്ലി മൗണ്ടൻസിലും ഫൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെയിം ജീനസ് ആണ് ഡോളിക്കുറിസ് ആരിഡൂലസ്, അത് ശ്രീലങ്കയിലും മാത്രമേ ഉള്ളതാണ്. അത് ആദ്യമായിട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റഡിയിൽ ഓക്കെ പുതിയതായിട്ട് കണ്ടെത്തിയതിൻ്റെ പേരാണ് തന്നിരിക്കുന്നത് ഡോളിക്കുറിസ് സഹ്യാദ്രിസ് ആൻഡ് ഡോളിക്കുറിസ് ചെറേഷി. She said that the findings have been published in latest issue of Zootaxa, an internationally peer-reviewed journal of animal taxonomy. She said that the wasps of genus Dolichurus laterally were among the smallest specoid wasps. Specoid wasp nu arayna or group of wasp aanu, cockroach wasp nu arayapadunna ethum kunnayittulla wasp aanu idu. Okay, so adana wasp. So Dolichurus are distributed Nearctic, Neotropical, Palearctic, Ethiopian, Oriental and ഓസ്ട്രേലിയൻ റീജിയൻസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഓഫ് 51 species ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 5 പേരാണ് ഡോളിക്കൈറസ് അമാമിയൻസിസ്, ഡോളിക്കൈറസ് ആൽബിഫൈസിസ്, ഡോളിക്കൈറസ് ഗിൽബർട്ടി, ഡോളിക്കുറിസ് ടാപ്രോബാനെ ആൻഡ് ഡോളിക്കുറിസ് വെങ്കിട്ടരാമണി. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള 5 species. ഓക്കെ, ഈ 5 species ഇന്ത്യയിൽ നിന്നുള്ളതാണെന്നുള്ളതാണ്. അമിയമെൻസിസ്, ആൽബിഫൈസിസ്, ഗിൽബർട്ടി, ടാപ്രോബാനെ ആൻഡ് വെങ്കിട്ടരാമൻ. ഓക്കെ, അടുത്തത് ട്രയൽ അലോട്ട്മെൻറ്റ്, അത് വേണ്ട. എന്താണ് ടീച്ചിങ് എ ന്യൂ ബോൾ ഗെയിം വിത്ത് ഓൺലൈൻ ക്ലാസ്സസ്, ലോങ് ട്രക്സ് ടു ടേക്ക് ദ ജോയ് ഓഫ് ലെറ്റേഴ്സ് ടു ട്രൈബൽ ഗ്രൂപ്പ്സ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്തിലെഴുതാം, കേസ് സ്റ്റഡിയിൽ എഴുതാം. ഓക്കെ,
അതായത് കൊറോണ എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ ബാധിച്ചത്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ബാധിച്ചത്, കേരളം എങ്ങനെ അതിനെ നേരിട്ടു, എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം ചെയ്തത്, എല്ലാം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കോഴിക്കോടിൻ്റെ ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നുള്ളതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നല്ല ഒരു ഇതുണ്ടെങ്കിൽ മാത്രം ഓക്കെ, അതായത് അതിലൊരു സ്റ്റോറി പോലെ കുഞ്ഞു രണ്ട് സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്ന സ്റ്റോറി ഉണ്ടെങ്കിൽ, രണ്ട് സെൻറ്റൻസിൽ നിങ്ങൾ കേസ് സ്റ്റഡി എഴുതണം. അപ്പോൾ നമ്മൾ പറയണം എന്താണ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ന്യൂ നോവലിൽ ലേണിംഗ്. അപ്പോൾ ഇതിനെ ഇത് വെച്ച് നിങ്ങൾക്ക് പറയാം ട്രൈബൽ പീപ്പിളിനെ അല്ലെങ്കിൽ ട്രൈബൽ ആൾക്കാരെയും നെറ്റ് ഇല്ലാത്തവർ ഓൺലൈൻ അല്ലാതെ പഠിക്കാൻ പറ്റാത്തവരുടെ അവസ്ഥയും അവരെങ്ങനെ അത് ഫേസ് ചെയ്യുന്നതും ബാക്കി പല സ്റ്റേറ്റ്സും എങ്ങനെ ചെയ്യുന്നു. ഒഡീഷയൊക്കെ ആണെങ്കിൽ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ക്ലസ്റ്റർ ഓഫ് പീപ്പിളിൽ ഒരുമിച്ച് വീട്ടിൽ ചെന്ന് പഠിപ്പിക്കുന്നവരെ സംഭവങ്ങളുണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മളും സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ടു ഇൻജോർഡ് ഇൻ ബോംബ് എക്സ്പ്ലോഷൻ വേണ്ട, ഗ്ലാസ് ഫാക്ടറി വേണ്ട, സ്പെഷ്യൽ റേഞ്ച് ഗഞ്ച വേണ്ട. ഓക്കെ, ഇതിൽ നമുക്ക് ഏതൊക്കെ ആവശ്യമുണ്ട് നോക്കാം. സോ A new dimension, militarization of Quad, will not alleviate the territorial threat of India faces from China. അറിയാലോ നമുക്ക് ക്വാഡ് എന്ന് വെച്ചാൽ അറിയാലോ, ഇന്ത്യ, യു എസ്, ഓസ്ട്രേലിയ, ജപ്പാൻ. അപ്പോൾ ഈ ഒരു ക്വാഡ് മിലിറ്ററൈസ് ചെയ്യുന്നതോടുകൂടി ഇന്ത്യക്ക് ചൈനയെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് എന്തുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഹിന്ദുവിൽ ചില സംഭവങ്ങൾ ഭയങ്കര റാഡിക്കലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റാഡിക്കലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന പോയിൻറ്റ്സ് എടുക്കാതെ ഒരു മയത്തിലൊക്കെ ക്രിട്ടിസൈസ് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു മയത്തിലെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അത് എടുക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യരുത് ഗവൺമെൻറ് പോളിസി ഡിസിഷൻസിനെ ഒന്നും, അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ എഴുതണം. പിന്നെ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നും പറഞ്ഞ് എഴുതണം. മനസ്സിലായല്ലോ, ആ ഒരു ഡിപ്ലോമസി നിങ്ങളുടെ ആൻസേഴ്സിൽ വേണം, എന്നാലേ അവർ നിങ്ങളെ എടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഐ ഡോണ്ട് നീഡ് പീപ്പിൾ ഹു ആർ അഗെയിൻസ്റ്റ് ഗവൺമെൻറ് വർക്കിംഗ് ഫോർ ദ ഗവൺമെൻറ്. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ എന്താ പറയുക, സിമ്പിൾ കോമൺ സെൻസ് ബിഹൈൻഡ് ദി ഹോൾ പ്രോസസ്. സോ അൺലെസ് ഹി മിസ് സ്പോക്ക് ദ സജഷൻസ്, ഇന്ത്യ ഇസ് നോ പ്രിപ്പയർ ടു ജോയിൻ ക്വാഡ് മിലിറ്ററി പാട്രോൾസ്, സോ വിച്ച് മാർക്സ് എ ഡിപ്പാർച്ചർ ഫ്രം ഇറ്റ്സ് ഏർലിയർ റിറ്റിസൻസ് ആൻഡ് ദ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ദ ലീഡർഷിപ്പ്. ദ ഇന്ത്യൻ നേവി ഹാസ് നോട്ട് ടേക്കൺ പാർട്ട് ഇൻ എനി ജോയിൻ പെട്രോൾസ് ഔട്ട് സൈഡ് ഓഫ് ഇന്ത്യൻ ഓഷൻ ഈവൻ വിത്ത് ഇൻ ഇറ്റ്. അറിയാലോ നമ്മുടെ ഇന്ത്യൻ നേവി വളരെ കുറച്ച് പെട്രോൾസിലൊക്കെ എഫക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ, അത് തന്നെ ഇന്ത്യൻ ഓഷന് പുറത്ത് വളരെ കുറച്ച് മാത്രം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മൊത്തത്തിൽ തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ എവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് എങ്ങാണ്ടായിട്ടാണ് ഇന്ത്യയും ഫ്രാൻസും കൂടെ ആയിട്ട് ഒരു നേവി യൂസ് ചെയ്ത് നമ്മൾ ചെയ്തത്. സോ ഹൗ ആർ ദ മൂവ് ഫ്രം ദ കണ്ടക്ടിങ് എക്സസൈസ് ടു ഗ്യാദർ ടു ജോയിൻറ്റ് ഓപ്പറേഷൻ വുഡ് ടേക്ക് സം ടൈം, സംതിങ് ദാറ്റ് മേക്ക് സി ഡി എസ് അസേർഷൻസ് സിഗ്നിഫിക്കൻറ്റ്. സി ഡി എസ് അറിയാലോ ചീഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ അസേർഷൻസ് കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആക്കുന്ന ഇതാണ്. നമുക്ക് കുറച്ചുകൂടി ടൈം വേണം. അതൊരു ക്വാഡ് പെട്ടെന്നുണ്ടാക്കി ഓൾറെഡി ഉണ്ട്, പക്ഷേ എന്നാലും ഓസ്ട്രേലിയയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഓസ്ട്രേലിയയ്ക്ക് ചൈനയെ കുറച്ച് ഇഷ്ടമാണ്, അതുപോലെ ഓരോ കൺട്രീസിനും അവർക്ക് കൺസേൺസ് ഉണ്ട്, അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. സോ അതൊക്കെ ഒന്നും ആയി വരാൻ കുറേ നാളെടുക്കും, കുറേ വർഷങ്ങൾ വേണമെങ്കിലും എടുക്കും. സോ ഇറ്റ് ഇസ് ഈസി ടു സമ്മേസ് ദറ്റ് ഇസ് കണ്ടൻസ് ദാറ്റ് ക്വാഡ് ഓപ്പറേഷൻ നീഡഡ് ടു എൻഷുർ ദർ ഇസ് നോ ഫിയർ ഫോർ എനി അതേഴ്സ് എനി നേഷൻസ് ലൈക് എനി അതർ നേഷൻസ് സിംഗുലർലി ട്രൈങ് ടു ഡോമിനേറ്റ് ദി ഓഷൻസ്. അപ്പോൾ ഒരു എന്താ പറയുക അതായത് ക്വാഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നല്ലോണം എൻഷുർ ചെയ്തിരിക്കണം. കാരണം ഒരുപാട് നേഷൻസിനെ കൂടെ ഒരുമിച്ച് ഇന്ത്യൻ ഓഷൻ ഡൊമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വി ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്, ദാറ്റ് ഇസ് തിങ് മാത്രമല്ല ചൈനയുമായിട്ട് ഭയങ്കര ഡിഫറൻസും ഉണ്ട്. സോ എൽ എ സി ടെൻഷൻ ആൻഡ് ക്ലാസസ് ആസ് വെൽ എസ് പി എൽ എസ് റെഫ്യൂസൽ ടു ഇംപ്ലിമെൻറ്റ് ബോർഡർ അഗ്രിമെൻറ്റ്സ് വി ഹാവ് കൺവിൻസ് ന്യൂ ഡൽഹി ദ ന്യൂ സ്ട്രാറ്റജീസ് വിൽ ബി റിക്വയർഡ് ടു ഡീൽ വിത്ത് ബീജിംഗ്. വെൽ ഇന്ത്യ കണ്ടിന്യൂസ് ടു എൻഗേജ് ചൈന ഡിപ്ലോമാറ്റിക്കലി ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഹാവ് സ്പോക്കൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസൊല്യൂഷൻ ത്രൂ ടോക്സ്. There is no doubt that an outcome of the tensions would be strengthening of India's ties with the global power such as US as well as formation like Quad. So namaga china diplomatically nammal deal cheyanam nalladana mathramalla nammal engagement odu koodi mathrame idu deal cheyan pattu allada adu vera oru reethil namaku adil kuda play kalichu deal cheyan pattilla. We have to deal it straight forward ennal mathrame idu long standing solution kittollu. ഓക്കെ, അപ്പോൾ അൻ ഇൻഡിക്കേഷൻ ഓഫ് ദിസ് ഇസ് ദ ഗവൺമെൻറ് പ്ലാൻ ഹോസ് ഒരു മിനിസ്ട്രി ലെവൽ മീറ്റിംഗ് ഓഫ് ദ ക്വാഡ് നമ്മൾ വെക്കാൻ പോവാണ്. ഇന്ത്യ യു എസ് 2+2 മീറ്റിംഗ് ഓഫ് ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും മിക്കവാറും അതിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഓക്കെ, വൈൽ ഇന്ത്യ കൺസിഡേഴ്സ് ഓപ്ഷൻസ് ഇറ്റ്സ് നെസസറി ടു റിമെമ്പർ സം ഓഫ് ദി റീസൺസ് ഫോർ ഇസ് റെസിഡൻസ് ഇൻ ദ സേംസ് ഓഫ് മിലിറ്ററൈസിംഗ് ക്വാഡ് ഇസ് ഇൻ എനി വേ. അപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്, എന്തിനാണെന്ന് ഇന്ത്യക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ വേണം. മാത്രമല്ല ഇന്ത്യന് ഒരു ഇൻഡോ പെസിഫിക് ആയിട്ടാണ് ബാക്കിയുള്ള ഒരു ഓരോ ജിയോഗ്രഫിക്കൽ കൺസെപ്റ്റ് ആയിട്ടാണ് മിക്കവരും കാണുന്നത്. ഒരു സ്ട്രാറ്റജി ഒരു ക്ലബ്ബ് ഓഫ് ലിമിറ്റഡ് മെമ്പേഴ്സോ ആയിട്ടല്ല ഒരു ഇന്ത്യനെ കാണുന്ന ആൾക്കാർ. സോ ഇന്ത്യ ഈസ് ദ ഓൺലി ക്വാഡ് മെമ്പർ നോട്ട് ഓൾറെഡി ടൈഡ് ഇൻ എ ട്രീറ്റ് റിലേഷൻസ് വിത്ത് അതേഴ്സ്. അതായത്
വേറൊരു അലയൻസിലും പെടാത്ത ഒരൊറ്റ ക്വാഡ് കൺട്രിയാണ് ഇന്ത്യ, മനസ്സിലായല്ലേ. അപ്പോൾ ഇന്ത്യ ഒരു അലയൻസ് സിസ്റ്റത്തിനും ചേരത്തില്ല എന്നുള്ളത് ഇന്ത്യ പണ്ടേ അസേർട്ട് ചെയ്തതാണ്, ഏത് വഴി, എൻ ഐ എം വഴി. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു അലയൻസിൽ പോകില്ല എന്നുള്ളത് ഉണ്ട്. മാത്രമല്ല ഫൈനലി ഇന്ത്യ ഇസ് ദി ഓൺലി കൺട്രി ഇൻ കോർ ദ ഷെയർസ് എ ലാൻഡ് ബോർഡർ വിത്ത് ചൈന. അത് മാത്രമല്ല യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ ഇവരൊക്കെ ചൈനയിൽ നിന്ന് ഫാർ ഫാർ അവേ ആണ്. ഇന്ത്യ ആണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. സോ നേരിട്ട് ഇന്ത്യക്ക് ചൈനേനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊവോക്ക് ചെയ്യാൻ പറ്റില്ല. പ്രൊവോക്ക് ചെയ്യുന്നത് ഇസ് വെരി ബാഡ്, അതാണ് ഒരു പ്രോബ്ലം. ഓക്കെ, അടുത്തത് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി. വാട്ട് എവർ ദ ത്രെറ്റ് ഫ്രം ചൈനീസ് ആപ്സ്, ഇന്ത്യ നീഡ്സ് ബെറ്റർ അപ്രോച്ച് ടു ടെക് റെഗുലേഷൻ. സോ ഒരുപാട് റെഗുലേഷൻസിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. 100 മോർ ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ഷൈ അവേ ഫ്രം ലിവറേജിങ് ഇസ് പൊസിഷൻ ആസ് എ മാസീവ് മാർക്കറ്റ് ഫോർ ടെക്നോളജി ഇൻ ഡീലിംഗ് വിത്ത് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. Since June, when border tensions between India and China turned ugly, government has till now stepped to thrice to moon avadeyana Chinese apps block cheyathu. Okay, idu namma last paragraph nokka. Stealing and scurrilously transmitting users data, adana avadathe main issue vannikkunnathu. Appo servers namukku ariyam data localization nu oru concept undu, adayathu indiyile janangalde അവരുടെ വിവരങ്ങൾ, അവരുടെ ഡാറ്റ എന്ന് പറയുന്നത് വെളിയിൽ പോകാൻ പാടില്ല, അത് ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ളവരുണ്ട്. അതാണ് ഡാറ്റ ലോക്കലൈസേഷൻ. കുറച്ചുകൂടി അറിയണമെന്നുള്ളവർ ഡാറ്റ ലോക്കലൈസേഷൻ ഗൂഗിൾ ചെയ്യുക, അത് യു പി എസ് സി മെയിൻസിന് വേണമെങ്കിൽ ചോദിക്കും. ഡാറ്റ ലോക്കലൈസേഷൻ ആൻഡ് ദി ഇമ്പാക്ട് ഓഫ് ചൈന ആപ്പ് ബ്ലോക്കിംഗ് ഇൻ ചൈന. ഓക്കെ, സോ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കെ എസിന് ചോദിക്കില്ല, കാരണം കെ എസിന് ക്വസ്റ്റ്യൻസ് എന്നവർക്ക് അത്ര അങ്ങ് പോകത്തില്ല, കാരണം ഡാറ്റ ലോക്കലൈസേഷൻ എന്നൊരു പുതിയൊരു കൺസെപ്റ്റാണ്. പക്ഷേ യു പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഡാറ്റ ലോക്കലൈസേഷൻ ഇല്ലാത്ത കുറച്ച് കുറേ ആപ്സുകളാണത്. സോ അതിന് കറക്റ്റായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ആക്ച്വലി ഇത് ബ്ലോക്ക് ആക്കിയത്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമ്മൾ ഈ ഗവൺമെൻറ് എടുത്ത ഡിസിഷനെ നമ്മൾ ഒരിക്കലും എതിരെ പറയരുത്, മനസ്സിലായല്ലേ. അത് ഇപ്പോൾ ഈ ഒരു ഡിസിഷൻ തന്നെ നിങ്ങൾ പറയാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ചെയ്യാം, പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്തെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനേ, മനസ്സിലായില്ലേ. ഇപ്പോൾ ആപ്പ് ബ്ലോക്ക് ചെയ്തു, ഗ്രാജുവലായിട്ട് നമ്മൾ ഇന്ത്യനൈസേഷൻ, ഇന്ത്യനിൽ തന്നെ ഉണ്ടാകുന്ന ആപ്സ്, അതേപോലെ തന്നെ ഇന്ത്യ കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യണം, ഇന്ത്യ കുറച്ചുകൂടി ഡാറ്റ പ്രോബ്ലം, ഡാറ്റ ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് ഒക്കെ ചെയ്യണം, ആ രീതിയിലുള്ള ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ കൂടണം, ആ രീതിയിൽ പറഞ്ഞിട്ട് വേണം നിങ്ങൾ എൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 69A ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം വളരെ കുറവാണ് ഗവൺമെൻറ്റിന്. സോ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് കുറേ ഇത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ റെസ്പോൺസ് ടു കംപ്ലയിൻറ്റ് ഹാസ് ബീൻ ടു സ്ട്രേറ്റ് അവേ ബ്ലോക്ക് ദിസ് ആപ്പ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്ന അത് ആപ്പ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല, വരണം എന്നുള്ളതാണ് ഏറ്റവും കാര്യം. പക്ഷേ ചൈന എന്ന് പറയുന്നത്, ചൈന അറിയാലോ, ഒരു സർവൈലൻസ് കൺട്രി പോലെയാണ്, അവിടെ ഒരു ഫ്രീഡം ഇല്ല, സെൻസർഷിപ്പാണ്. എന്തിന് സെൻസർഷിപ്പാണ്? ഓക്കെ, അവരുടെ അവരുടെ നാട്ടിലുണ്ടാക്കുന്ന ആപ്പിൽ ഉള്ള എല്ലാ സാധനങ്ങളും ഇന്ത്യ, ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയാണോ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അവരെ യൂസറിൻ്റെ എല്ലാ ഡാറ്റയും ചൈനയിലുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്താലും ഇല്ലെങ്കിലും അവരുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ ഡാറ്റാസും ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു കരാർ തന്നെ ഉണ്ട്. ഓക്കെ, സോ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. സോ നമ്മൾ ഡാറ്റ റെഗുലേഷൻ കൊണ്ടുവരണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതിനാണ് ഈ വാരി വലിച്ചെഴുതിയിരിക്കുന്നത് കണ്ടോ. ഇതിൽ പറഞ്ഞേക്കുന്ന എന്താണ്, ഇന്ത്യയാണ് ക്വാഡ് മെമ്പേഴ്സിൽ, ഇന്ത്യക്ക് മാത്രമാണ് മെമ്പർഷിപ്പ് ഉള്ളത്. സോ ഇന്ത്യ ചൈനയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചൈനീസ് ആപ്പിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ കുറച്ച് 69A പ്രകാരം ബ്ലോക്ക് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ പവർ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ചൈനയ്ക്ക് ചൈനയുടെ എന്താണ് സെൻസർഷിപ്പിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അടുത്തത് പാർലമെൻറ്റ് സ്റ്റെഫിൽ ബ്ലിസ് ഇൻ വേർഡ്സ് ഓഫ് അഡ്വൈസ്. സോ അപ്പോൾ ഈ മൺസൂൺ സെഷൻ ഓഫ് പാർലമെൻറ്റ് ഫ്രം September 14 ഈസ് എംബ്ലമാറ്റിക് ഇൻ ദി ഇഷ്യൂസ് ഫേസ് ബൈ ദി ലെജിസ്ലേച്ചർ ഡ്യൂറിംഗ് ദി നോവൽ കൊറോണ വൈറസ് പാൻഡമിക്. ഹൗ ഡു ദിസ് ബോഡീസ് ഫുൾഫിൽ സെൻട്രൽ റോൾ ഇൻ ഡെമോക്രസി. അപ്പോൾ ഇത് എങ്ങനെയെന്നുള്ളതാണ്. ഇപ്പോൾ 0 hour എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വൈഡർ പബ്ലിക് ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളുടെ മാറ്റേഴ്സ് റേസ് ചെയ്യാനുള്ള ഒരൊറ്റ ഒരു സ്ഥലമാണ് 0 hour ഇൻ അവർ പാർലമെൻറ്റ് സെഷനിൽ. ഒരു ഫസ്റ്റ് അവർ 0 hour ആണ്. അപ്പോൾ അത് ഇല്ലാതായിരിക്കുകയാണെന്നുള്ളതാണ്, മനസ്സിലായല്ലേ. സോ അതിൻ്റെ ഇഷ്യൂസാണ് ഇദ്ദേഹം പറയുന്നിരിക്കുന്നത്. ജസ്റ്റ് ആവശ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ നേരെ ലാസ്റ്റ് പാരഗ്രാഫ് പോവാം, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. അതാണ് ഇതിൻ്റെ എസെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആബ്സെൻസ് ഓഫ് ക്വസ്റ്റ്യൻ അവർ ആൻഡ് എ ഷോർട്ടർ 0 hour റെസ്ട്രിക്ട്സ് എബിലിറ്റി ഓഫ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ടു ഹോൾഡ് ദ ഗവൺമെൻറ് അക്കൗണ്ടബിൾ ആൻഡ് റെപ്രസെൻറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഉറപ്പല്ലേ,
അതായത് പബ്ലിക് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് സീറോ അവർ. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരൊറ്റ സ്ഥലം എന്ന് പറയുന്നത് സീറോ അവറാണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഫുൾ പോവും. അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരിത് വരും. ഡെസ്പൈറ്റ് ദ കട്ടേൽ സെഷൻ കോൺസെൻട്രേറ്റ് കൊറോണ വൈ ദർ ഷുഡ് മേക്ക് ദ ബെസ്റ്റ് ഓഫ് ലിമിറ്റഡ് ടൈം ടു ഡു സോ ആൻഡ് ദേർ ഇസ് ടു ബെസ്റ്റ് ബാക്ക് ദ റൈറ്റ് ഫുൾ റോൾ ഇൻ അവർ ഡെമോക്രസി. ഓക്കെ, സോ ഇതാണ് അതിൽ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊറോണ ആയിട്ട് ഒരുപാട് പ്രശ്നസ് ഉണ്ട്. അതിൻ്റെ കൂടെ സീറോ അവറും കൂടെ പോകുമ്പോൾ എങ്ങനെ ആൾക്കാരുടെ കാര്യം ഡെമോക്രസി കറക്റ്റായിട്ട് പോവും. ഓക്കെ, യാ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വേറെ ഒന്നുമില്ല. അതന്നെ കൊറോണ ആയിട്ട് പാർലമെന്റ് കൂടാത്തത് അതൊക്കെയാണ്. ഡിഗ്നിറ്റി റീഗൈൻഡ് ഇൻ കൽക്കട്ട ഒയാസിസ്. ഫോമർ ബംഗാൾ ലീഡർ, വെസ്റ്റ് ബംഗാൾ ലീഡർ ജ്യോതി ബസു മേഡ് റിക്വസ്റ്റ് മദർ തെരേസ ആൻഡ് ട്രാവൽ വുമൺ ഇൻ വെസ്റ്റ് ഫൈൻ ഫൗണ്ട്ലി ഫൗണ്ട് പീസ്. അപ്പോൾ ഇതൊരു പഴയൊരു കാര്യമാണ്. 1996 മദർ തെരേസയുമായിട്ട് കണ്ടുമുട്ടിയതും ഓരോ കാര്യങ്ങളുമാണ് പറയുന്നത്. സോ ഷീ ഇൻട്രൊഡ്യൂസ് മീ ടു എ ഫ്യൂ മങ്ക്സ് വിസിറ്റ് ഫ്രം ജപ്പാൻ. സോ ഇത് ജ്യോതി ബസു ആണ് കേട്ടോ, അല്ല ജ്യോതി ബസു അല്ലല്ലോ. ജസ്റ്റ് ഇത് വായിച്ചു നോക്കുക, ഇത് വേണമെന്നില്ല കേട്ടോ, ഇത് വേണ്ട കേട്ടോ, ഇത് വേണ്ട. അടുത്തത് ഇതും വേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യ കേരളം അല്ലെങ്കിൽ വേണ്ട. ആ ഇത് വേണ്ട. ഓക്കെ, ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. സാറ്റർഡേസിൽ വായിക്കാൻ കുറവാണ് കേട്ടോ, സാറ്റർഡേസ് പെട്ടെന്ന് ന്യൂസ് വായിച്ചു തരും. ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ആൻഡ് വി മേ ഡീക്രിമിനലൈസ് ബെഗിങ്, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെയിൽവേസ് ക്രിമിനലൈസ് ഡീക്രിമിനലൈസ് ചെയ്യും ബെഗിങ് എന്നുള്ളതാണ്. ഓക്കെ, സോ അത് മേ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് നോക്കിയാലും മതി. ഓക്കെ, കമൻസൊക്കെ ചോദിച്ചേക്കാണ്. സോ വേണമെങ്കിൽ ഇത് വായിക്കണമെന്നില്ല കേട്ടോ, മേ ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഇനി ചേഞ്ച് ആവുന്നുള്ളേ ഉള്ളൂ. സോ ചേഞ്ച് ആയിട്ട് വായിച്ചാൽ മതി, ചുമ്മാ ചുമ്മാ വായിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. മാസീവ് എഫേർട്സ് ഇൻ ടു ഡൗസ് ഓയിൽ ടാങ്കർ എ ബ്ലാസ്റ്റ് ഓഫ് ഇൻ ശ്രീലങ്ക കോസ്റ്റ്. ഇന്ത്യ ഡെപ്ലോയ്സ് വെസൽസ് ടു ഡോനിയർ എയർക്രാഫ്റ്റ്. നാവൽ വെസൽസ് ഫ്രം ഇന്ത്യ ആൻഡ് ശ്രീലങ്ക കണ്ടിന്യൂഡ് ദർ എഫേർട്സ് ടു സെക്കൻഡ് ഡേ ഓൺ ഫ്രൈഡേ. സോ ഇതെന്താണ് എങ്ങനെ സംഭവിച്ചു നോക്കുക. 9 വെസൽസ് ഫ്രം 2 കൺട്രീസ് ഇൻക്ലൂഡിംഗ് 3 ടഗ് ബോട്ട്സ് വെർ എൻഗേജ്ഡ് ഇൻ ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻ ദാറ്റ് ഹാഡ് സോ ഫാർ പ്രിവെൻറ്റഡ് ദ ഫ്ലെയിംസ് ഫ്രം സ്പ്രെഡിംഗ് ടു കാർഗോ ഓൺ ബോർഡ്. അപ്പോൾ അതാണ്, കുവൈറ്റിൽ നിന്നും പാരാദ്വീപിലേക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൊണ്ടുവരുന്ന വെസലായിരുന്നു. 270,000 മെട്രിക് ടൺസ് ഓഫ് ക്രൂഡ് ഓയിൽ ആയിരുന്നു. ഓക്കെ, സോ അതാണ്, ജസ്റ്റ് നോക്കാം. ഓക്കെ, പേര് നോക്കി വെച്ചേക്കുക, യു പി എസ് സി നോക്കുന്നവർ. നോ ആക്ഷൻസ് അഗേൻസ്റ്റ് ജഡ്ജ് അക്യൂസ്ഡ് ഓഫ് ഹരാസ്മെന്റ്, ഇതൊന്നും വേണ്ട. എസ് സി സീസ് പ്രാക്ടീസ് ഓഫ് ലെവലിംഗ്. സുപ്രീം കോടതി ഫ്രൈഡേ സെഡ് ദാറ്റ് ഹാസ് ബീൻ എ പ്രാക്ടീസ് ടു ലെവൽ അലിഗേഷൻ അഗെയിൻ ജഡ്ജസ് ഹു ആർ ഇൻ സോൺ ഓഫ് കൺസിഡറേഷൻ ഫോർ എലവേഷൻ ടു ഹയർ കോർട്സ്. അതായത് ഹയർ കോർട്സിലേക്ക് ഇപ്പോൾ പോകാനുള്ള ജഡ്ജിമാർക്ക് ഇത് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് അലിഗേഷൻസ് കൊണ്ടുവരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ അവരുടെ കാര്യമാണ്. ബെഞ്ച് ഓൾസോ ഡയറക്റ്റഡ്, അതും വേണ്ട. ഓക്കെ, അലിഗേഷൻസ് വരുന്നു, അത്ര മതി. എസ് സി ആസ് സി ബി എസ് ഇ ടു ഫൈൽ അഫിഡവിറ്റ് ഓൺ കമ്പാർട്ട്മെൻറ്റ് എക്സാം. സോ എന്താണ് കമ്പാർട്ട്മെൻറ്റ് എക്സാം എന്നൊക്കെ നോക്കിയോ, ആവശ്യമില്ല അത്ര. അടുത്തത് ഫയൽ ചെയ്യുമ്പോൾ ആലോചിച്ച മതി. വുമൻ പോലീസ് ക്യാൻ സേവ് ജമ്മു ആൻഡ് കാശ്മീർ ചിൽഡ്രൻ. സോ ദേ ക്യാൻ ടേക്ക് സ്റ്റോപ്പ് ഫ്രം ടേക്കിംഗ് ദ റോങ് പാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് തള്ളാണ്. ഇതിൽ ആവശ്യമുള്ള എന്താണ്, ദീക്ഷന്ത് സെറമണി, പാസിംഗ് ഔട്ട് പരേഡ് ഓഫ് ഐ പി എസ് അറ്റ് എസ് വി പി എൻ പി എ ഓൾസോ. പിന്നെ എന്താണ്, ഇതൊക്കെയുള്ളൂ, ഇതൊന്നും വേണ്ട. ജസ്റ്റ് വായിച്ചേക്കാം കേട്ടോ, ഏതെങ്കിലും സ്ഥലങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് കാസിരംഗ സെറ്റ് ടു ബി എക്സ്പാൻഡഡ് ബൈ 3,053 hectares. സോ ആസാം ഗവൺമെൻറ് അപ്രൂവ്സ് അഡീഷൻ ഓഫ് ഏരിയാസ് സ്ട്രാഡ്ലിംഗ് നഗാവൂൻ ആൻഡ് സോനിത്പൂർ. അപ്പോൾ ഈ നഗാവൂനും സോനിത്പൂറും യു പി എസ് സി പ്രിലിംസ് പഠിക്കുന്നവർ ജസ്റ്റ് അതും കൂടെ മാപ്പിൽ മാർക്ക് ചെയ്യുക. കാസിരംഗയുടെ അടുത്താണ്, സോ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് ആസാമിൽ. സോ അറിയാലോ, ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. സോ കാസിരംഗ നാഷണൽ പാർക്കും ടൈഗർ റിസർവുമാണ്. കോർ ഏരിയ തന്നെ വെറും 430 square kilometers ഉള്ളൂ. എന്നതാ അത്രേ ഉള്ളൂ. ബിസൈഡ്സ് ദ ഹിൽ ഓഫ് കർബി ആംഗ്ലോങ്, അറിയാലോ കർബി ആംഗ്ലോങ് ഒറാങ് യാ ഹാഡഡ് 3 അഡീഷൻസ് ആർ ഹാബിറ്റഡ് കൊറിഡോർസ് വിച്ച് ഹെൽപ്പ് കണക്ടിവിറ്റി ടു ഒറാങ് ആൻഡ് നമേരി. ഒറാങ് പാർക്ക് എവിടെയാണ്, നമേരി എവിടെയാണ് നോക്കണം. ഇരുമ ബ്രഹ്മപുത്രയുടെ അടുത്താണ്, ബിസൈഡ്സ് ദ ഹിൽസ് ഓഫ് കർബി ആംഗ്ലോങ്. ഓക്കെ, ഓക്കെ, അടുത്തത് നോക്കാം.
കേരള ടോപ്സ് ഇൻ കെയർ ഫോർ ചിൽഡ്രൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ എസ് മീൻസിന് നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഡാറ്റാസ് യൂസ് ചെയ്യാം. കേരള, ഗോവ, ത്രിപുര, തമിഴ്നാട് ആൻഡ് മിസോറാം ദേ മേക്ക് ദി ടോപ്പ് ഫസ്റ്റ് ഫോർ വെൽ ബീയിങ് ഓഫ് ചിൽഡ്രൻ. ചിൽഡ്രൻ്റെ വെൽ ബീയിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് കേരളയാണ്. സോ അത് ഏത് ആൾക്കാരാണ് കൊണ്ടുവന്നത്? നോ എൻ ജി ഒ ആണ് കേട്ടോ. മൊബൈൽ ക്രീഷേസ് ആൻഡ് ലോഞ്ച്ഡ് ബൈ വൈസ് പ്രസിഡൻറ്റ് വെങ്കയ്യ നായിഡു. സോ യങ് ചൈൽഡ് ഔട്ട്കം ഇൻഡെക്സ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത്, ന്യൂട്രീഷൻ, കോഗ്നേറ്റീവ് ഗ്രോത്ത്, ഈ മൂന്ന് കാര്യങ്ങളാണിത് നോക്കുന്നത്. സോ എന്താണ് നോക്കുന്നത്? ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദി യങ് ചൈൽഡ് ഇൻഡെക്സിൻ്റെ ഭാഗമാണ്. സോ ഐ സി ഡി എസിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ കൊണ്ടാണ് നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേർക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട് അല്ലേ. അത്രയ്ക്കും ദേ ആർ വെരി സ്ട്രോങ് ഇൻ അവർ സ്റ്റേറ്റ്. സോ അതുപോലെ വേറെ സ്റ്റേറ്റിൽ വരത്തില്ല എന്നുള്ളതാണ്. സോ ഇത് ജസ്റ്റ് വായിച്ചു നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇത് വേണ്ട, ഇത് വേണ്ട. കണ്ടോ, സ്റ്റുഡൻസ് പാരൻസ് ബിക്കം ക്ലാസ്മേറ്റ്സ് ഇൻ എം പി. ഓക്കെ, ഇതാണ് നമ്മളിപ്പം ഓൺലൈൻ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പല സ്റ്റേറ്റുകളും ചെയ്യുന്നുണ്ട്. സോ അത് നമ്മുടെ കുറച്ച് സ്റ്റേറ്റുകളിലും കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ എവറി മോർണിംഗ് ദി എൻ്റെ ധാബ വില്ലേജ് ഓഫ് മധ്യപ്രദേശ്, മധ്യപ്രദേശിലെ ധാബ വില്ലേജിലെ ക്ലാസ് റൂം ഇതേപോലെയാണ്. സ്റ്റുഡൻറ്റ് സ്കൂൾ സ്റ്റുഡൻറ്റ് റേഡിയോ പ്രോഗ്രാം വഴിയൊക്കെ കേൾക്കുന്നുണ്ട്. സോ അതുവഴി ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആ രീതിയിൽ കൊറോണയിൽ നമ്മൾ ഫേസ് ചെയ്യാം എഡ്യൂക്കേഷൻ ആ സമയത്തും കുട്ടികൾക്ക് കൊടുക്കാമെന്നുള്ളത് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ചെയ്താം. ഇതൊന്നും ഫുള്ള് വായിക്കേണ്ട, ജസ്റ്റ് സ്ഥലം, പേര്, സ്ഥലം, എന്താണ് അവർ ചെയ്തത്, ഏത് സ്റ്റേറ്റ്, എത്രയും വെച്ച് നിങ്ങൾക്ക് ഒരു സെൻറ്റൻസിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. റഷ്യാസ് കോവിഡ് 19 വാക്സിൻ ഇസ് സേഫ്, സ്റ്റഡിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒരു സ്റ്റഡിയാണ്, ലാൻസെറ്റ് എന്ന് പറഞ്ഞൊരു ഇതിൽ ഇറക്കിയ ഒരു സ്റ്റഡിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് അതിപ്പോൾ വായിക്കേണ്ട, അവസാനം പിന്നീട് വായിച്ചാൽ മതി. കാരണം പിന്നീട് ഇവർ പറയും, ഇവർ തന്നെ പറയും ഫെയിലറാണെന്ന് കേട്ടോ. സോ ഇതിൽ ഇൻ ദ ലാൻസെറ്റ് ദ സയൻസ് ഇസ് സെഡ് ദ വാക്സിൻസ് വെയർ ഗിവൺ ടു സെലക്റ്റഡ് വോളണ്ടിയേഴ്സ്. ഓക്കെ, അതിൽ ഹ്യൂമറൽ റെസ്പോൺസസിന് ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതായത് ഈ പ്രൊട്ടക്റ്റ് ചെയ്ത ആൻറ്റിബോഡീസ്, ഉണ്ടാക്കിയ പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡീസ് ബോഡി സെല്ലിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്, ഇനി വരുന്ന വൈറൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ കൊല്ലാനായിട്ട്, ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുമെന്നതിൽ അങ്ങനെയാണ് ഹ്യൂമറൽ റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ ഹ്യൂമറൽ റെസ്പോൺസ് എഫക്റ്റീവ് ആവുന്നതനുസരിച്ച് വാക്സിനും എഫക്റ്റീവ് ആവും. ഓക്കെ, സോ യു എൻ എക്സ്പേർട്സ് വോയിസ് കൺസേൺ ഓവർ ഹോങ്കോങ് സെക്യൂരിറ്റി ലോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹോങ്കോങ്ങും ചൈനയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഓക്കെ, ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, എനിക്ക് കുറച്ച് ഉണ്ട്. ഗ്രീസ് റിജക്ട്സ് നാറ്റോ മീഡിയേഷൻ. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ യു എൻ എക്സ്പേർട്ട് വോയിസ് കൺസേൺസ് ഓവർ ഹോങ്കോങ് സെക്യൂരിറ്റി ലോ. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് യു നമ്മുടെ യു എൻ്റെ ഇഷ്യൂവും അതുപോലെ ചൈന ആൻഡ് ഹോങ്കോങ്ങിൻ്റെ ഇഷ്യൂ അറിഞ്ഞിരിക്കുക. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാക്സിൻ്റെ ആ ഒരു റഷ്യ കോവിഡ് വാക്സിൻ്റെ ആ ഒരു ഇത് വായിക്കുക, അതിൽ ഇന്ത്യയുടെ കാര്യം പറയുന്നുണ്ട്. ഇനി വരുന്നത് മാക്രോൺ ഡിഫെൻസ് ബ്ലാസ്ഫമി ഡിക്രൈസ് ഇസ്ലാമിക് സെപ്പറേറ്റിസം. സോ മാക്രോൺ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, റൈറ്റ് ടു കാരിക്കേച്ചർ എന്താണ്, ഇതൊക്കെ നോക്കുക, എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള റീസൺ എന്നും കൂടെ നോക്കുക. സോ അടുത്ത് നോക്കാം, ഗ്രീസ് റിജക്ട്സ്, അടുത്ത് നോക്കേണ്ടത് ഗ്രീസ് റിജക്ട്സ് നാറ്റോ മീഡിയേഷൻ. എന്താണ് നാറ്റോ, എന്താണ് ഗ്രീസ്, ഇപ്പോൾ എന്തിനാണ് നാറ്റോ മീഡിയേഷൻ വന്നത്? ഗ്രീസും ടർക്കിയും തമ്മിലൊരു ഇഷ്യൂ ആണ്. സോ എന്തുണ്ട് അവരുടെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു, അവിടെ ഒരു മെഡിറ്ററേനിയൻ സീയിലെ എത്രമാത്രം ഭാഗം ഗ്രീസും എത്രമാത്രം ഭാഗം ടർക്കിക്കെന്നും പറഞ്ഞൊരു ഇഷ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. സോ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ മാപ്പ്, നമ്മുടെ വേൾഡ് മാപ്പ് നോക്കിയിട്ട് ഗ്രീസിൻ്റെ ലൊക്കേഷനും ടർക്കിയുടെ ലൊക്കേഷനും നോക്കുക, നാറ്റോ എന്താണെന്ന് നോക്കുക, എന്തുകൊണ്ട് നാറ്റോ ഇടപെട്ടു എന്ന് നോക്കുക. സോ എന്താണ് നാറ്റോ എന്ന് പറഞ്ഞിരിക്കുക. അടുത്തത് ഫേംസ് റേസ് $31 ബില്യൺ ഇൻ ഷ്രിങ്കൻ എക്കണോമി. സോ ഫേം റേസ് ചെയ്തു എന്നുള്ളതാണ്, എത്ര കമ്പനീസ് എങ്ങനെ റേസ് ചെയ്തു. സോ ജസ്റ്റ് ആ റേസ് ചെയ്തെന്ന് മാത്രം പറഞ്ഞിരിക്കുക. അടുത്തത് RBI ആൾട്ടേഴ്സ് പ്രയോറിറ്റി സെക്ടർ നോംസ് ടു ഹെൽപ്പ് സ്റ്റാർട്ടപ്പ് ഫാമേഴ്സ് അവർ ലോൺസ്. സോ എന്താണ് പ്രയോറിറ്റി സെക്ടർ നോംസ് എന്ന് അറിയാമല്ലോ. സോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ റൂറൽ ഏരിയാസിൽ, റൂറൽ ഏരിയ എന്ന് മാത്രമല്ല വ്യുമൺ സ്റ്റാർട്ടപ്പ് അതിനൊക്കെ ഒരുപാട് ഫണ്ട് കൊടുക്കാനായിട്ട് ഉള്ള ഇതാണ് പ്രയോറിറ്റി സെക്ടർ നോംസ്. സോ പ്രയോറിറ്റി സെക്ടർ നോംസ് എന്താണെന്ന് നോക്കുക. സോ അതിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 50 crore ടു സ്റ്റാർട്ടപ്പ്സ്, അപ് ടു 50 crore സ്റ്റാർട്ടപ്പ്സ് മാത്രമല്ല ഫാമേഴ്സ്, നമ്മുടെ സോളാർ പവർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി കുസും സ്കീമൊക്കെ അറിയാമല്ലോ. സോ ആ പവർ പ്ലാന്റ്സ് വെക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെയുള്ള ഹെൽപ്പ്, അതുപോലെ തന്നെ കംപ്രസ്ഡ് ബയോഗ്യാസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. ഓക്കെ, സോ അതാണിത്, കംപ്രസ്ഡ് ബയോഗ്യാസ് ഇതിനൊക്കെ വെക്കാനായിട്ടുള്ള കുറച്ച് ഹെൽപ്പ് കൊടുക്കുക. അതുപോലെ ഹയർ വെയിറ്റേജ് എന്ന് പറയുന്നത് പ്രയോറിറ്റി സെക്ടറിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ ജസ്റ്റ് അത് വായിച്ചു നോക്കുക. എന്താണ് ഫാമ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ അറിയിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ കെ എസ് മെയിൻസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ RBI എന്തുകൊണ്ട് ഈ പ്രയോറിറ്റി സെക്ടർ നോംസ് കൊണ്ടുവന്നത്, എന്താണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, ഇതൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ,
അടുത്ത ഇമ്പോർട്ടൻറ്റ് പൈപ്ഡ് ഗ്യാസ് സപ്ലൈസ് മേ ഗെയിൻ ഫേം നോംസ് ഓഫ് ഫോഴ്സ് മെഷർ. സോ ഫോഴ്സ് മെഷർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, എന്തുകൊണ്ട് ഇപ്പോൾ അത് ഇഷ്യൂയിലേക്ക് വന്നെന്ന് അറിഞ്ഞിരിക്കുക, ഫോഴ്സ് മെഷറും കോവിഡ് നയൻറ്റീനും തമ്മിലുള്ള റിലേഷൻ നോക്കുക, പിന്നെ നമ്മുടെ എന്തുകൊണ്ട് സെൻട്രൽ സ്റ്റേറ്റിന് ജി എസ് ടി കോമ്പൻസേഷൻ ലോസ് കൊടുക്കുന്നില്ല എന്നുള്ളതും കൂടി നോക്കാം. സോ ഇത് പൈപ്പ് ഗ്യാസിന് കിട്ടും എന്നുള്ളതാണ്, മേ ഗെറ്റ് എന്നുള്ളതാണ്. സോ ആവശ്യം കിട്ടിയിട്ട് നമുക്ക് നോക്കാം, അതിന് മുന്നേ ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, ഫുൾ കൺഫ്യൂഷൻ ആവുകൊണ്ടാണ് കേട്ടോ. ഒരു പോളിസി ആണെങ്കിൽ പോളിസിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ട് മാത്രം പഠിച്ചാൽ മതി, അതിന് മുന്നേ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത് നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ പത്രത്തിൽ ആവശ്യമുള്ള ന്യൂസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക, ഒരു അരമണിക്കൂർ കൊണ്ട് എടുക്കുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ ബൈ.